ശരണം ഗുരുതത്വം ബ്രഹ്മസ്തോത്രം അധ്യായം ഒന്ന് മന്വന്തരങ്ങളിലേക്ക് നീളുന്ന മാർഗദർശനം ഭാഗം പത്തൊൻപത് ശിഷ്യൻ ഗുരു എത്ര വലുതായാലും എത്ര ചെറുതായാലും അഹങ്കാരം എന്നത് ഒരു പൊതു സ്വഭാവമാണല്ലോ ഗുരു അല്ല അയ്യങ്കാരെ തെറ്റിക്കാനായി ഒരു കോപ്രായം ദൈവം വച്ചതാണ് നീ എങ്ങനെ കളിയടാ നീ ഇങ്ങനെയും കളിയടാ എന്ന് അയ്യരോടും എങ്ങനെ ഇരിക്കുമെന്നറിയാമല്ലോ കളിക്കുന്നവനെ കളിപ്പിക്കുന്ന സാധനമല്ലേ ഈ ദൈവമെന്ന് പറയുന്ന സൂത്രം നീ അങ്ങനെ കളിക്കുമല്ലോ എങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നിട്ടേക്കാം അങ്ങനെ അടുപ്പിക്കും ശിഷ്യൻ പക്ഷേ ഈ കളി നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യമാണല്ലോ ഗുരു ഗുരു അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം തന്നെ കാര്യമാണെന്ന് വെച്ച് നമ്മളത് ചെയ്തെടുക്കേണ്ട അവസ്ഥയോളം എത്തണ്ടേ ഉണ്ടാക്കി വച്ചിട്ട് കാര്യത്തിൽ പ്രവർത്തിച്ചെടുക്കുകയല്ല വേണ്ടത് കാരണം ഉണ്ടാക്കിയെടുക്കണം ആ കാരണത്തെ ഇന്ന് ചോദ്യം ചെയ്യുകയാണ് അതാണ് മുമ്പ് പറഞ്ഞത് ഒരു കാരണകർമ്മം കൊണ്ട് കാരണത്തെ സംഭവിപ്പിച്ചു എന്താണ് കാരണം ഇതെന്തിനിടെ ഒരു കാരണമായി ചെയ്തു വെച്ചു ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനുള്ള വിവരണമായിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ വിവരണം എങ്ങനെ സ്ഥാപിക്കണം എങ്ങനെ സ്ഥാപിക്കേണ്ട എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ശിഷ്യൻ ഗുരു ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ അഹങ്കാരമെന്ന ന്യൂനതയാണ് ഈ ഭിന്നിപ്പിനു കാരണം ഭിന്നിപ്പ് എങ്ങനെ വരുന്നുണ്ടെന്ന് കണ്ട് നമ്മുടെ ഈ പുതിയ വഴിയിൽ അഹങ്കാരമില്ലാതിരിക്കാനും ശുദ്ധമായ രീതിയിൽ എല്ലാവരെയും സഹ സഹകരിപ്പിക്കാനും എന്താണ് ചെയ്യേണ്ടത് ഗുരു ചെറിയ വഴിയിൽ കൂടിയേ അത് ചെയ്യാൻ കഴിയൂ പൂർണ്ണമായി ഒന്നും ചെയ്യാൻ അവസരമായിട്ടില്ല അതിന് കാരണവുമുണ്ട് നേരത്തെ ഓരോരുത്തരുടെയും വകതിരിവിനെ പറ്റി പറഞ്ഞല്ലോ ഉഗ്രമൂർത്തി മന്ത്രമൂർത്തി ഭദ്രകാളി എന്നൊക്കെ ആയിരം തലയോടുകൂടിയ ആയിരം കണ്ണോടുകൂടിയ ആയിരം പാമ്പിനെ വാരിയെടുക്കുന്ന വികൃതി പൂണ്ട ഒരു സമ്പ്രദായം ആ വൈകൃതങ്ങളെയൊക്കെ ആരാധിച്ചു പോയതിന്റെ ആത്മഭാവം എങ്ങനെയിരിക്കും ഈ വൈകൃതങ്ങളൊക്കെ നശിച്ചു കിട്ടാൻ ഈ ജീവൻ തന്നെ നശിക്കണം എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇത്തരം കർമ്മത്തിന്റെ ഒരു ആദി എവിടെ നിലനിൽക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ശിഷ്യൻ ജന്മാന്തരങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഗുരു അതെ അപ്പോൾ നമ്മുടെ ആദ്യ രൂപം വിശ്വാസമെന്നുള്ള അടിസ്ഥാനമാണ് ആ അടിസ്ഥാനം സങ്കല്പമാണ് സങ്കൽപ്പം കർമ്മമാനസ ഒരു വിശ്വാസം കൊടുത്തു സങ്കല്പിച്ച് ഇതെന്റെ ദൈവമാണ് ആ കാടൻ പ്രാകൃതത്തിൽ നിന്ന് പ്രകൃതത്തിൽ നിന്നും തിരിച്ചു വന്നെങ്കിലും കാടെല്ലാം മാറ്റി ക്ഷേത്രമാക്കിയെങ്കിലും അവിടെയും സ്ഥാപിച്ചിരിക്കുന്നത് കാട്ടിൽ കിടന്ന വകയെ തന്നെയാണ് കാട്ടിൽ കിടന്ന ആനയെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കെട്ടിയുരുക്കി അതിൻ്റെ പുറത്തു കയറിയിരുന്ന് കോപ്രായം കാണിച്ച് കോലം കെട്ടി ദൈവസങ്കല്പത്തെ സ്ഥാപിച്ച് ആരാധിക്കുന്നു നമ്മുടെ വല്യമാവന്മാർ എന്താണ് ചെയ്യുന്നത് തേങ്ങ കുറെ പൊട്ടിച്ച് തീ വെട്ടിപ്പിടിച്ച് ഈ കർമ്മം എൻ്റെ വകയായിരുന്നോട്ടെ എന്ന് ഭാവിച്ച് വലിയ വയറിൻ്റെ പുറത്ത് ഒരു വലിയ മുണ്ട് ചുറ്റി ഒരു വലിയ തോർത്ത് കെട്ടിയിട്ട് നടന്ന് ആശ്വസിക്കുന്നു ഞാൻ ജനിച്ച നാട്ടിൽ മഴ കൊള്ളാതിരിക്കാൻ താഴെ തഴ കൊണ്ടുണ്ടാക്കിയ ഒരു സംഗതിയുണ്ട് അതിന് കുട്ടിൽ എന്നാണ് പേര് ചൂടൽ എന്നും പേരുണ്ട് ചൂടിയിട്ടേക്കും ഇതിനകത്ത് വലിയ കാറ്റും മഴയും വന്നാൽ കൂടി തണുക്കുകയില്ല ഇതിനകത്ത് ആവി നിലനിൽക്കും ഇങ്ങനെയുള്ള ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് ചാക്ക് മടക്കി കുട്ടിൽ പോലെ ചൂടും അതിനകത്ത് വിളക്ക് പിടിക്കു പിടിച്ചു കൊടുക്കും ഈ ആനയ്ക്കും ദേവിക്കുമൊക്കെ ഈ കുട്ടിൽ ചൂടും എന്നിട്ടാണ് ഇട്ടുതിരിയുള്ള തീവെട്ടി പിടിക്കുന്നത് എത്ര കൈ കഴിച്ചാലും ഈ വല്യമ്മാവൻ ഏറ്റവും വലിയ തീവെട്ടി തന്നെ പിടിക്കും അതിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ പന്തങ്ങൾ ഉണ്ടാകും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വല്യമ്മവിന് വലിയ ഒരന്തസ്സാണ് അമ്മാവൻ ഇങ്ങനെ ചെയ്യുന്ന സ്ഥാനത്ത് ശേഷക്കാരന് ചെയ്യാതിരിക്കാനോ ഒ ശേഷക്കാരനെ ചെയ്യാതിരിക്കാനും ഒക്കുമോ പിടിച്ചല്ലേ പറ്റൂ അങ്ങനെ അങ്ങ് പകർന്നു പോയ ഒരവിവേകത്തിൻ്റെ പാരമ്പര്യമായ ആരാധനാ സമ്പ്രദായങ്ങളും പാരമ്പര്യ പാരമ്പര്യങ്ങളും നമുക്കുണ്ട് ഈ അറിവുകേടിനെ മുതലെടുത്ത് ബ്രാഹ്മണൻ ബുദ്ധിപൂർവ്വം അവൻ ഉദ്ദേശിച്ചതെല്ലാം പണിതു ഈ ബ്രാഹ്മണൻ എവിടെ നിന്നാണ് വന്നത് മധ്യപൂർവേഷിയിൽ നിന്നും വന്ന ബ്രാഹ്മണൻ ഏതു വർഗമാണ് ശിഷ്യൻ ആര്യൻ ഗുരു ആര്യനോ എന്തോ ആകട്ടെ അതിനെ നിങ്ങളെന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബ്രാഹ്മണർ ധരിക്കുന്ന പൂണൂലല്ലാതെ വേറൊരു സാധനമുണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധരിക്കുന്നത് പോലെ ഉള്ള ഒരു സാധനം ശിഷ്യൻ ക്രോസ്ബെൽറ്റ് ഗുരു അത് തന്നെ അത് ഈ അയ്യങ്കർമാർക്കുമുണ്ട് തെന്നിന്ത്യയിലെ രാജാക്കന്മാർ അധികം പേരും അബ്രാഹ്മണരാണ് ബ്രാഹ്മണൻ പറയുന്നത് പോലെ അവൻ ഭരിക്കും പൂണൂലിട്ടവനെ കണ്ടാൽ ആചാരപൂർവം ഒന്ന് രണ്ട് ക്രിയാമാർഗങ്ങൾ പറഞ്ഞാൽ ഉടനെ ഈ രാജാവ് അവനെ വേണ്ടവിധം ആചരിച്ച് പാദപൂത ചെയ് പാതപൂജ ചെയ്ത് സദ്യ കൊടുക്കും അല്പം കൂടുതൽ പഠിച്ചവനാണെങ്കിൽ നിറകുംഭം കൊടുത്ത് സ്വീകരിക്കും ഇത് രാജാവിൻ്റെ അന്തസ്സിന് പറ്റിയ കർമ്മമാണ് സദ്ഗുരുവേ ശരണം ബ്രഹ്മശ്രീ കരുണാകര ഗുരു ബ്രഹ്മസ്തോത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ പതിപ്പ് പേജ് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തി അഞ്ച്